കേരളത്തിൽ പ്രളയമാണെന്നും പ്രളയത്തിൽ നിരവധി പേർ മരിച്ചുവെന്നും പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് തികച്ചും സുഖം പ്രാപിക്കാനുള്ള ആശംസകളെല്ലാം നേർന്ന് വളരെ കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് പ്രമുഖനായ തിരുവനന്തപുരത്തു നിന്നുള്ള NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിലൂടെ ആ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം തൻ്റെ ട്വിറ്റർ എക്സ് ഹാങ് ഇതിലൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് പിടിച്ച് അർമാദിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇയാൾ എങ്ങനെ ഒരു മന്ത്രിയായി എന്നുള്ള ചോദ്യങ്ങളടക്കം നിരവധിയായ കുസൃതി അടങ്ങുന്ന അല്ലെങ്കിൽ തമാശ ഉണർത്തുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ തന്നെയാകട്ടെ വളരെ ഗൗരവമേറിയ ചോദ്യങ്ങളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ എന്താണ് ഉദ്ദേശിച്ചത്? എവിടെയാണ് പ്രളയം നടന്നത്? എവിടെ നിന്നോ കേട്ടറിഞ്ഞ കാര്യമാണോ? അതല്ലെങ്കിൽ അയാളെ സഹായിക്കുന്ന, ഈ കേന്ദ്രമന്ത്രിയെ സഹായിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള PR ഏജൻസികളാണോ ഇത്തരത്തിൽ പണിയൊപ്പിക്കുന്നത്? കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സ്വന്തം മണ്ഡലത്തിലെ സിറ്റുവേഷൻ പോലും അറിയാത്തയാളാണ് അവിടെ NDA സ്ഥാനാർത്ഥിയായി MP സ്ഥാനത്തേക്കെല്ലാം മത്സരിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം, ഈ നാടിനെക്കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യവുമില്ലാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവബോധവുമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാരോട് തന്നെ വിളിച്ചു ചോദിച്ച് വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ചുമതല മേധാവി സ്ഥാനം വഹിക്കുന്ന വാർത്താ ചാനലിലെ പ്രധാനപ്പെട്ട ആളുകൾ ോട് ഈ വിവരം തിരക്കിയ ശേഷം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുമായി മുന്നോട്ട് വരാമായിരുന്നു. ഇപ്പോഴിത് അപഹാസ്യനായി മുന്നോട്ട് നീങ്ങുന്നു. എത്ര ജാള്യത നിറഞ്ഞ നിലപാടാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും പല പൊന്മാൻ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുക? ഒരു കുപമണ്ഡൂക്കമായി ഒരു കിണറ്റിലെ തവളയായി മാറുന്ന സാഹചര്യമാണ് പല ഘട്ടത്തിലും കാണുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖറിനെ പോലെയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയ, അതുമല്ലെങ്കിൽ ആദ്യത്തെ കോർഡ്ലെസ് ഫോണുകൾ, കോർഡ്ലെസ് അല്ല മൊബൈൽ ഫോണുകൾ, GSM ഫോണുകൾ, CDMA ഫോണുകളുടെയൊക്കെ മൊബൈൽ ശൃംഖലയ്ക്ക് തന്നെ തുടക്കമിട്ടതിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അത്രയും ബുദ്ധിമാനായ ഒരാൾക്ക് കേവലം ഗൂഗിളിനോട് ചോദിച്ചാൽ പോലും കിട്ടാവുന്ന വിവരമാണ് ഇവിടുത്തെ വെതർ കണ്ടീഷൻ. അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായി ഉപയോഗിക്കുന്ന ഐഫോണിനോട് ചോദിച്ചാൽ പോലും കിട്ടുന്നതാണ് ഇവിടുത്തെ വെതർ കണ്ടീഷനും ടെമ്പറേച്ചറും അല്ലെങ്കിൽ റെയിൻഫാളിൻ്റെ ഡീറ്റെയിലും അടക്കമുള്ള കാര്യങ്ങൾ. കേവലം 10-20 സെക്കൻഡിൽ ലഭിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്ര വലിയ പോസ്റ്റിംഗ് എല്ലാം നടത്തി അപഹാസ്യനായിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമേറിയ വിഷയമായി തന്നെയായിട്ടാണ് മറ്റുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പുറത്തുള്ളവരും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് കേവലം ഒരു കോമഡിയാണെങ്കിൽ പൊതുജീവിതത്തിൽ വളരെയേറെ എന്താ പറയുക, വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രസ്താവനകൾ ഇത്രയും നിരുത്തരവാദപരമായി ഇത്രയും തന്ത്രപ്രധാനമായ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെയേറെ പ്രതീക്ഷ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൊളിറ്റിക്കലിനെ കുറിച്ച് ആരും പഠിക്കാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് അത്. അദ്ദേഹം എന്ത് പൊളിറ്റിക്സും സ്വീകരിക്കട്ടെ, പക്ഷേ ആ വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള തീരെ വിലകുറഞ്ഞ രീതിയിലുള്ള നിസ്സാരമായി കണ്ടുകൊണ്ട് പല കാര്യങ്ങളെയും സമീപിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കേരളത്തിൽ പ്രളയമാണെന്ന വ്യാജ പ്രചാരണമാണ് ഇദ്ദേഹം ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹാൻഡിലൂടെ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. കേരളത്തിൽ പ്രളയമാണെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിലും ഫേസ്ബുക്കിലും അടക്കം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതേ തന്നെ പോസ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ന്യൂനമർദ്ദത്തെ തുടർന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിടത്തും പ്രളയമോ പ്രളയം മൂലമുള്ള മരണമോ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണവുമായി BJP നേതാവ് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ രസം. അതിങ്ങനെയാണ്: പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അപകടത്തിൽപ്പെട്ടവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ എഴുതി പ്രചരിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത്. ശരിക്കും രാജീവ് ചന്ദ്രശേഖർ മലയാളികൾക്ക് അടുത്തറിയാവുന്നത് എങ്ങനെയാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനലിൻ്റെ മേധാവിയാണ് അദ്ദേഹം. ചന്ദ്രശേഖറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള വിമർശനവുമായി നിരവധി ആളുകളാണ് രസകരമായിട്ടും ട്രോളുകളുമായിട്ടും കമൻറ്റ് ബോക്സിൽ എത്തിയിരിക്കുന്നത്. ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: 2018 സിനിമ മുതലാളി ഇപ്പോഴാണോ കണ്ടതെന്ന് തോന്നുന്നു.
അതായത് 2000 ടൊവിനോയുടെ സിനിമ കഴിഞ്ഞ 2018 പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് നിർമ്മിച്ച ആ സിനിമയുടെ ചില സ്ക്രീൻഷോട്ടുകളും പങ്കുവെച്ചുകൊണ്ടാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ പ്രളയത്തിൽ മുങ്ങിത്താഴുന്നതും അപകടത്തിൽപ്പെടുന്നതും അടക്കമുള്ള നിരവധിയായ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണിപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ വിനുവി ജോണിനോട് ഒരു ഉപദേശം കൊടുക്കുകയാണ് ഒരു ഉപഭോക്താവ്. ദേ ഒരുത്തൻ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു, നോക്കൂ നിങ്ങളുടെ മേധാവി ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് വിനുവി ജോണിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ പോസ്റ്റ് പോകുന്നത്. സമയമില്ല ജി, അടുത്ത മാസം ഇടാൻ എഴുതി വെച്ചതാണല്ലേ. ഇനി ഒരു ഗ്ലാസ് പോരും വെള്ളം കുടിച്ചതിന് ശേഷം 2 ബക്കറ്റ് വെള്ളം തലയിലൂടെ ഒന്നൊഴിക്കുക, ആ കെട്ടം നിറങ്ങട്ടെ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. ഇത്തരത്തിലുള്ള രസകരമായ കമൻറ്റുകളും ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്. മന്ത്രി ശിവൻകുട്ടിയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും അടക്കം സംഭവത്തിൽ പ്രതികരണവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വിമർശനം രൂക്ഷമായതോടെ 2 മണിക്കൂറിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിച്ചതുമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴാണ് അക്കടി മനസ്സിലായത്, കാരണം ഞാൻ ചെയ്ത് തെറ്റായ ഇതാണ്, അത് വെറും ഫേക്കായി പോയി, ഞാൻ നേരിട്ട് ചെയ്തതല്ല എന്ന് ആർക്കും അറിയാവുന്ന, രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചെയ്തതാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഗമിക്കുന്ന PR ഏജൻസികളോ ന്യൂസ് ഏജൻസികളൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണ പ്രമുഖ വ്യക്തികളുടെയൊക്കെ ഹാൻഡിലുകൾ ഹാൻഡിൽ ചെയ്യുന്ന അവരാണ്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പ്രചാരണങ്ങൾ നടത്തി സ്വന്തം ജനതയ്ക്ക് മുമ്പിൽ, സ്വന്തം വോട്ടർമാർക്ക് മുമ്പിൽ, സ്വന്തം നാടിന് മുമ്പിൽ ഇതുപോലെ അപഹാസ്യരാകുകയും സ്വന്തം നാടിനെ ഇത്തരത്തിൽ നാണം കെടുത്തുകയും ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ ജയിച്ചു വന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് തലയിൽ കൈവച്ച് ചിന്തിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ.